சுந்தரி குட்டியா? கொச்சு வண்ணா. பார்த்தால் பார்க்க தோன்றும் பேரை காற்றால் பறந்திட தோன்றும். ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കണ്ട ഷെയ്ക്ക് എഫക്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കിൽ ആവശ്യമാണ്. ഷെയ്ക്ക് എഫക്ടിൻ്റെ ബീറ്റ് മാർക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന സോങ് വെച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാവുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്ന 10-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 10-ാം തീയതിയിലെ ഷെയ്ക്ക് എഫക്റ്റും. പ്രീസെറ്റായുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലായിട്ടും ഈ രണ്ട് ലിങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത് നോക്കാം. ഷെയ്ക്കാൻ ടേബിളിനകത്ത് ആദ്യം തന്നെ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്രേസി ക്രേഷൻ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ടെക്സ്റ്റ് എഫക്റ്റ് ഉപയോഗിക്കുന്ന ഫോണിന് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മിസ്സിങ് ഫോൺ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം 10-ാം തീയതിയിലെ ബീറ്റ് മാർക്ക്, ഈ ടേബിളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ കറക്റ്റാണ്, നമ്മൾ ഫോൺ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കത്തുള്ളൂ. രണ്ട് ഡയലോഗുകൾ പറയുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. 2 സെക്കൻഡ് 54 മില്ലി സെക്കൻഡ് മുതൽ ഫോട്ടോസുകൾ ആഡ് കൊടുക്കാൻ പോകുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, മീഡിയ ചെല്ലുക. ഫസ്റ്റിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഫോട്ടോസുകൾ ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് ആക്കേണ്ട കാര്യമില്ല. അല്ല എങ്കിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫിൽ കോമ്പൻസേഷൻ ഏരിയ ക്ലിക്ക് ചെയ്താൽ മതി, ഫോട്ടോസുകൾ ഫുൾ സ്ക്രീൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് റെഡ് ലൈൻ ആണത്, റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും അടുത്ത ഫോട്ടോസുകൾ നമ്മൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ക്രീൻ ഇല്ലാത്ത ഫോട്ടോകൾ മാത്രം ഫിൽ കോമ്പൻസേഷൻ ഏരിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, ഫുൾ സ്ക്രീനായിട്ട് ലഭിക്കുന്നതാണ്. കറക്റ്റായിട്ട് എൻഡ് വരെ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോട്ടോസുകൾ എൻഡ് വരെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈൻ മുതൽ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഫോട്ടോസുകൾ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമുക്ക് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് എഫക്റ്റുകൾ ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബാക്ക് അടിക്കുക. ഫോട്ടോസുകൾ ആഡ് ചെയ്തിരിക്കുന്നത് 2 സെക്കൻഡിന് 54 മില്ലി സെക്കൻഡ് മുതലാണ്. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് എഫക്റ്റാണ്, അതായത് ഡയലോഗിൻ്റെ എഫക്റ്റ്. ആ എഫക്റ്റ് നമുക്ക് കോപ്പി എടുക്കാനായിട്ട് യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. ലെയർ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം 10-ാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ഇവിടെ 2 ഡയലോഗുകൾ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ 2 യെല്ലോ ലെയറിലും കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. 2 ലെയറിലും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. 2 ലെയറിലും കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ എഫക്റ്റ് കോപ്പി എടുത്തിട്ടാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഡയലോഗിൻ്റെ എഫക്റ്റ് 2 എഫക്റ്റും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. നമുക്കിനി ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാൻ പോവാണ്. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഫോട്ടോസിൻ്റെ സെക്ഷൻ എടുത്തുക. 2-ാമത് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോയിൽ സെക്ഷൻ എടുത്ത ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുക്കേണ്ടത്, ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് അല്ല എടുക്കേണ്ടത്. മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ചെറിയൊരു പ്ലസ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ടു ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ടു ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ടു ലെയർ സെലക്ട് ചെയ്ത ശേഷം 10-ാം തീയതിയിലെ ബീറ്റ് മാർക്കൻ ടേബിൾ എടുത്ത ശേഷം ഫസ്റ്റ് ഫോട്ടോ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന അതിന് സൈഡിൽ താഴെ കാണുന്ന പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, കളർ സെലക്ട് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ഫോട്ടോ മുതൽ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യം, പേസ്റ്റ് സ്റ്റൈൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. സെക്കൻഡ് ഫോട്ടോ മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഫസ്റ്റിലത്തെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. നമ്മൾ പേസ്റ്റ് സ്റ്റൈലിൻ്റെ സൈഡിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈലിനകത്ത് കളർ സെലക്ട് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2-ാമത് കാണുന്ന ഫോട്ടോ മുതൽ പേസ്റ്റ് സ്റ്റൈൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയയ്ക്കുക, ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ വരം കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ലാസ്റ്റ് ഫോട്ടോയിൽ മാത്രം നമുക്ക് താഴെയായിട്ട് സോങ്ങിൻ്റെ താഴെ റെക്റ്റാങ്കിൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിൽ കൊണ്ടുവെക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. ലാസ്റ്റ് ഫോട്ടോയിൽ മാത്രമാണ് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് കൊടുക്കുക, ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിൽ തന്നെ കൊടുക്കുക.
ഇങ്ങനെ കൊടുക്കാമെന്നത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മോളിൽ കാണുന്ന സെറ്റിങ്സ് റൈറ്റ് സൈഡ് കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക, വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക, അതിനകത്ത് സൂട്ടബിൾ ആകുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് പേജ് വരുന്നതിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.